ദേശത്തിന്റെ സ്നേഹോഷ്മളമായ സ്വീകരണം.
ഒരു മെമ്മോറാണ്ടം ഞാൻ സ്വാഗതത്തിന് മുമ്പായി ഇതിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഹെഡ്മാസ്റ്ററും പി ടി എ പ്രസിഡന്റ് ബാബയും കൂടി പൂച്ചാപ്പ് ചെയർമാൻ പൂച്ചാപ്പ് അടക്കം കൊടുക്കുകയാണ്, പി ടി അബ്ദുൽ ഗഫൂർ അടക്കം കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ, നിങ്ങളത് ആദരപൂർവ്വം സ്വീകരിച്ചാലും. എല്ലാവർക്കും ഒറ്റവാക്കി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതിനുവേണ്ടി ഈ പരിപാടിയിൽ റോഡ് സൈഡിൽ നിന്ന് കാണുന്നവരെല്ലാം ഈ സദസ്സിന്റെ ഭംഗിക്ക് വേണ്ടി എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളാണ്, ഒന്ന് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി ഇന്നാട്ടിൽ ഈ സ്കൂൾ ആരംഭിക്കാൻ വിശാല മനസ്സ് കാട്ടിയ പൊള്ളാട്ട് അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ 1000 അശ്രുകണങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. 1923 ഒരു ഓത്തുപള്ളിയായി ആരംഭിച്ചെങ്കിലും 1924 അംഗീകാരം കിട്ടിയതോടുകൂടി ആരംഭിച്ച നാട്ടിലെ ഭൗതിക വിദ്യാഭ്യാസമുള്ളവരെയും മതപണ്ഡിതന്മാരെയും സമന്വയിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ഭൗതിക വിദ്യാലയം താമസിക്കുന്ന സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് മാതൃക കാണിച്ച അച്ഛനമ്പലത്തിന്റെ ആദ്യത്തെ വിപ്ലവകാരിയാണ് മർഹൂം പൊള്ളാട്ട് അഹമ്മദ് കുട്ടി മുസ്ലിയ. മതപഠനമല്ലാതെ മലയാളമോ അതിലുപരി ഇംഗ്ലീഷോ പഠിപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിവിപ്ലവം കുറിച്ചുകൊണ്ട് ഈ നാടിന് സമ്മാനിച്ച ഈ മാതൃവിദ്യാലയത്തിന്റെ ധീര പോരാളിയാണ് മുഹമ്മദ് മുസ്ലിയ, അഹമ്മദ് കുട്ടി മുസ്ലിയ. അദ്ദേഹത്തിന്റെ സീമന്തർ പുത്രൻ മർഹൂം പൊള്ളാട്ട് മുസ്ലിയാർ മുഹമ്മദ് ആജി കർമ്മകുശലത കൊണ്ടും ധീരതമായ കാൽവെപ്പ് കൊണ്ടും പിന്നീട് ഈ കലാലയത്തെ നയിച്ചപ്പോൾ അതിൽ നിന്നും ഈ കലാലയം ഈ അവസ്ഥയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ശേഷം അദ്ദേഹത്തിന്റെ നാലാമത്തെ പുത്രനായ എന്റെ സഹപാഠിയും എന്റെ പ്രിയ സുഹൃത്തുമായ പൊള്ളാട്ട് യൂസുഫ് ഹാജിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പരാധീനതകളോടെയാണെങ്കിലും ഈ സ്കൂൾ കടന്നു വരുന്നു. 100 വർഷം പിന്നിട്ട ഈ കലാലയം ഇപ്പോഴും കിതപ്പിലാണ്. കാലാനുസൃതമായ പുരോഗതി നമുക്കില്ല എന്നതിന് കാരണങ്ങൾ പലതുണ്ട്. അത് ഈ സദസ്സിനും ഈ സ്റ്റേജിനും അറിയാവുന്നതാണ്. 23/7/2022 101 സ്വാഗത സംഘത്തോടുകൂടി ആരംഭിച്ച ഈ സംഘാടക സമിതി 6 വർഷക്കാലം ഈ പരിപാടിയുടെ പരിസമാപ്തിക്ക് വേണ്ടി ആഹോരാത്ര പാടുപെട്ടിട്ടുണ്ട്. 7 മാസത്തോളമായി 101 സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ സംഘാടക സമിതിയിലെ A to Z ആളുകളോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അർപ്പിക്കുകയാണ്. ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ, ഒരു ചരടിൽ കോർത്ത മാലമണികളെപ്പോലെ ഞങ്ങൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ച എന്റെ സഹപ്രവർത്തകരോട് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ തലയെടുപ്പോടുകൂടി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നോട്ടു പോവാനുള്ള ആർജവും ഊർജവും തന്നുകൊണ്ട് ഞങ്ങൾ നയിച്ച ഇതിന്റെ ചെയർമാനോട് ഞങ്ങൾക്കുള്ള കടപ്പാട് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. വളരെ ചാരിതാർത്ഥ്യമുണ്ട്. 15 ക്ലബുകളിലെ ഈ നാടിന്റെ അഭിമാന ഭാചനങ്ങളായ 15 ക്ലബിലെയും ഒരുപാട് സഹപ്രവർത്തകർ നിസ്സീമമായ സേവനം ചെയ്തുകൊണ്ട് ഞങ്ങളെ നയിച്ചപ്പോൾ ഒരു പ്രയാസമില്ലാതെ ഈ 7 മാസക്കാലം A to Z പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 40-ൽ പരം പൂർവാധ്യാപകരെ അവരെ വീടുകളിൽ പോയി കണ്ടുകൊണ്ട് ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ചു തന്ന, ഞങ്ങളെ ഞങ്ങളാക്കിയ
നാൽപ്പതിൽ പരം അധ്യാപകരെ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പോയി ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ ആശീർവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലത്തെ അച്ഛനമ്പലത്തെ മക്കളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ പൂർവാധ്യാപകർ ഈ മണ്ണിൽ കാലുകുത്തുകയാണ്. പ്രവാസ ലോകത്ത് നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുകയും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ അർപ്പിച്ച ഒരുപാട് സഹപ്രവർത്തകരും സഹപാഠികളും പൂർവ്വ വിദ്യാർത്ഥികളുമുണ്ട്. അവരോട് ഞങ്ങൾക്കുള്ള അഗൈതവമായ നന്ദി കടപ്പാട് എന്റെ സ്വാഗത പ്രസംഗത്തിലൂടെ ഞാൻ അറിയിക്കുകയാണ്. പ്രവാസ ലോകത്ത് നിന്നുമുള്ള ഞങ്ങൾ അനുഗ്രഹിച്ചവർ കൂടാതെ നാട്ടിൽ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് കൂലിപ്പണികൾ ചെയ്യുകയും കൂടാതെ സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള എല്ലാവിധ IAS IPS മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരാമത്തിന്റെ പൂവാടികൾ ഇവർ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയും അതുപോലെ തന്നെ സഹായവും അർപ്പിച്ചിട്ടുണ്ട്. അവരോടും ഞങ്ങൾക്കുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ ഈ സ്ഥാപനത്തിന്റെ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ക്ലാസുകൾ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളോടുള്ള ആദരവും കടപ്പാടും ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 30 അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരും ഞങ്ങൾക്ക് നൽകിയ പിന്തുണ മറക്കാവുന്നതല്ല. അതുപോലെ തന്നെ ഈ നാട്ടിലെ സൗഹൃദ ഓട്ടോ തൊഴിലാളി യൂണിയൻ, കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ അച്ഛനമ്പലത്തെ യൂണിറ്റ്, ഞങ്ങളുടെ എല്ലാമെല്ലാമായ നാട്ടിലെ കച്ചവടക്കാർ, ഞങ്ങളെ പരസ്യം തന്ന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് സോവനീർ ഇറക്കുന്നതിനു വേണ്ടിയും മറ്റതും ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ 12 സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാലത്ത് വളരെ സന്തോഷകരമായി കാണാൻ ഇമ്പമുള്ള ഒരു സ്റ്റാൾ ഒരുക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഞങ്ങളെ സഹായിച്ച ഇതിന്റെ വിദ്യാർത്ഥികള് അവരോടൊക്കെ കരകൗശല സ്റ്റാളുകൾ ഒരുക്കിയ, പുരാവസ്തുക്കൾ ഒരുക്കിയ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളോടുമുള്ള കടപ്പാടുകളും നന്ദിയും ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന എല്ലാവരോടും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ എല്ലാവരോടും എല്ലാവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട MLA കുഞ്ഞാപ്പാനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വേദി വിടുമ്പോൾ ഞങ്ങളുടെ ഈ മഹത്തായ സ്ഥാപനം ഒന്ന് കാണണം. അതിന്റെ അപര്യാപ്തത ബഹുമാനപ്പെട്ട ചെയർമാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഞങ്ങളുടെ മക്കൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം നേടുന്നത്, ഇതുപോലൊരു പ്രയാസം അങ്ങയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഞങ്ങളുടെ വട്ടപ്പൊന്തം മുതലുള്ള മക്കളെ ഈ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള അങ്ങ തന്ന ആ ബസ് ഞങ്ങൾ ഇന്നും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. എന്റെ ചെയർമാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയും. അതുപോലെ തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ഞങ്ങളിൽ ഒരുത്തനായി അന്നു മുതൽ ഇന്നോടെ വരെ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ചെയർമാൻ TT അബ്ദുൽ ഗഫൂറിന് ആദരപൂർവം ഈ പരിപാടിയിലേക്ക് ഞാൻ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇന്ന് മുതൽ ഞായറാഴ്ച വരെ വളരെ ടൈറ്റ് ഷെഡ്യൂൾ ഉണ്ടായിട്ട് പോലും എറണാകുളത്ത് എത്തേണ്ടതുണ്ട് എന്നറിയാമെങ്കിലും ഞങ്ങൾ അനുഗ്രഹിക്കാൻ വന്ന ഞങ്ങൾ പ്രിയപ്പെട്ട MLA PK കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാപ്പ അങ്ങക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഈ സംഘാടക സമിതിക്ക് വേണ്ടിയും ഊഷ്മളമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടനായ പുള്ളാട്ട് മുഹമ്മദ് കുട്ടിയാജി, PA ചെറിയത് കാക്ക, പുള്ളാട്ട് കുഞ്ഞാലസ്രാജി ബാവുട്ടിയാക്ക, UP കോയഹാജി, പൂവിൽ കോമക്കുട്ടി ഹാജി, പുള്ളാട്ട് അഹമ്മദാജി, UP കുഞ്ഞിപ്പോക്കര ഹാജി, പുള്ളാട്ട് രായിൻകുട്ടി, PA മൗലവി അച്ഛനമ്പലം, പുള്ളാട്ട് രായിനാജി, പമ്പത്തിയിൽ റസാക്ക്, മോഹനൻ CM, കുഞ്ഞുമൊയ്തീനാജി പുള്ളാട്ട്, CM സെയ്ദ് മുഹമ്മദ്, PP കുട്ടിരായിനാജി, ചുക്കൻ ഹംസ ഹാജി, മാളിയേക്കൽ കുഞ്ഞു മുഹമ്മദാജി, എല്ലാവർക്കും ഞാൻ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുകയാണ്.
കൂടാതെ ഞങ്ങളുടെ എല്ലാമെല്ലാമായ പി എ ഇസ്മായിൽ മാസ്റ്റർ വിജയൻ തോന്നിയിൽ സി എം ഗംഗാധരൻ പുള്ളാട്ട് കുഞ്ഞു മുഹമ്മദ് അജി തായത്ത് പി എ ഐദ്രോ സ്പൈസി മൂഴിക്കൽ സൈതലവിക്കാക്ക കാപ്പൻ രായിൻകുട്ടി മാസ്റ്റർ മൂക്കുമ്മൽ മരക്കാരാജി പൂവിൽ ബഷീർ കൊടശ്ശേരി മീരാൻകുട്ടിയാജി ടി ടി നൂറുദ്ദീൻ എന്നിവർക്കും ഈ ഔപചാരികൾക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്കും ഈ സദസ്സിലേക്കും ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. പൂവിൽ അബ്ദു, കാപ്പൻ മരക്കാർ ഹാജി, ഖാദർ ചിറ്റൂർ, പി കുഞ്ഞു മാസ്റ്റർ, പി എ കുഞ്ഞവറാൻ, പുള്ളാട്ട് അസൈനാജി, പി എ കുഞ്ഞു മുഹമ്മദ് കുഞ്ഞാപ്പു പറമ്പിൽ, തയ്യിൽ കുഞ്ഞു മുഹമ്മദ്, നെടുമ്പള്ളി അവറാൻകുട്ടി, സി എം അബ്ദുസലാം, പി എ മജീദ്, സ്കൂൾ ലീഡർ അഹമ്മദ് ഷയാൻ, ഇവിടെ പതാക ഉയർത്തിയ എന്റെ പ്രിയ പുത്രി അഹാനടക്കമുള്ള എല്ലാവർക്കും ഔദ്യോഗിക ഔപചാരികമുക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന മാർച്ച് 31 പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ എല്ലാ നിലയിലും ഞങ്ങൾക്കൊപ്പം നിന്ന ഹെഡ് മാസ്റ്റർ ഈ അബ്ദുസലാം മാസ്റ്റർക്കും അദ്ദേഹത്തിനോടുള്ള കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ചുമതലക്ക് വേണ്ടി ഇതിൻ്റെ അധ്യക്ഷൻ ടി ടി അബ്ദുൽ ഗഫൂർ എന്ന പൂച്ചാപ്പുവിനെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തയ്യിൽ അസീന, മെമ്പർ സോഫിയ, അതുപോലെ തന്നെ ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ അത്യുന്നത വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റും ഞങ്ങളിലൊരുത്തനുമായ മാവ സൈനുദ്ദീൻ ഹസൈൻ ബാപ്പു, എ കെ സുബ്രഹ്മണ്യൻ മുജീബ് സഹതടക്കമുള്ള പറയാൻ വിട്ടവരാരവുമുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ കാരുണ്യന്മാർക്ക്, എന്റെ നാട്ടുകാർക്ക്, ഞങ്ങളിലെല്ലാമായ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഔപചാരികൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ടി ടി അബ്ദുൽ ഗഫൂറിനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ശ്രീ അബ്ദുസലാം മാസ്റ്റർ, എന്റെ സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ നാട്ടുകാരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ ധൃതിയിലാണ്, ഇവിടെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ സ്വാഗത പ്രസംഗം എല്ലാം വിശദീകരിച്ച സ്ഥിതിക്ക് ഞാനിനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രമല്ല, ഈ സ്കൂളിൻ്റെ ശോച്യാവസ്ഥ 100 വർഷമായി തുടങ്ങിയ ഒരു സ്കൂള് ഇന്നും അതേ അവസ്ഥയിൽ നിൽക്കുന്ന, ദാരുണമായ ഒരവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനം പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംവിധാനമാണ്, അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നാം കുറിച്ചിട്ടുള്ളത്. 49 വർഷം മുമ്പ് 1974 ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന അതിൽ നിന്നുള്ള ഒരു മാറ്റവും ഇന്നും അവിടെ നമുക്ക് കാണാൻ കഴിയാത്ത വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മളുടെ എം എൽ എ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളുടെ എം എൽ എ ആണ്, നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. പല പ്രാവശ്യം അദ്ദേഹം നമ്മളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. വീണ്ടും അദ്ദേഹത്തോട് നമ്മൾ സ്കൂളിലൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം എന്നോട് പറഞ്ഞത് ഇപ്പോൾ അല്പം ധൃതിയുള്ളത് കൊണ്ട് ഒരു ദിവസം ഞാൻ അതിനുവേണ്ടി മാത്രം വരും എന്നാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഈ സമയത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ സ്കൂളിൻ്റെ ശോച്യാവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലിരുന്ന് ക്ലാസ് എടുത്താൽ മറ്റുള്ള ക്ലാസ്സിൽ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാനോ കുട്ടികൾക്ക് കേൾക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇന്നും ആ ക്ലാസ് റൂമുകൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരുപാട് സാമ്പത്തിക സൗകര്യങ്ങളുള്ള ഒരുപാട് സാമ്പത്തിക സൗകര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. സാമ്പത്തിക സൗകര്യമുള്ള ആളുകളുടെ മക്കളൊക്കെ വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ച് എല്ലാ അവസ്ഥയിലും വക്കീലന്മാരും ഡോക്ടർമാരും അതിനപ്പുറത്തുള്ള സംവിധാനങ്ങളും ഒക്കെ ആയി തീർന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരുടെ മക്കൾ ഇതുപോലുള്ള ഒരു ദാരുണാവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അപമാനകരമാണ് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നാം നാട്ടുകാരും നമ്മളുടെ പ്രിയങ്കരനായ എം എൽ എയും എല്ലാം കൂടി കൂടിച്ചേർന്നിട്ട് എന്താണ് മുന്നോട്ട് പോകാനുള്ള മാർഗം എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് നാം
തുടങ്ങി വെച്ചിട്ടുള്ളത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയരായ നമ്മുടെ വേദിയിൽ ഉള്ള അധ്യക്ഷൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഞാനാരെയും ജനപ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. ഈ വിദ്യാലയത്തിൻ്റെ ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകന്മാർ, എൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിട്ടി അതുപോലെയുള്ള പ്രതിനിധികളൊക്കെ വേദിയിലുണ്ട്. സർവോപരി ഇവിടെ പഠിക്കുകയും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമാവുകയും ചെയ്ത കാരണവന്മാർ, സഹോദരി സഹോദരന്മാർ, നാട്ടുകാരൊക്കെ സമീപമായും കാലം പിന്നിട്ട, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഒരു വിദ്യാലയം, ആ വിദ്യാലയത്തിൻ്റെ ചരിത്രം അയവറക്കുന്ന, എല്ലാവർക്കും വളരെ അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു നിമിഷത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാലയം എന്ന് പറയുന്നത് കേവലം ഒരു സ്കൂളല്ല, നേരെ മറിച്ചിരിക്കുന്ന ഈ 100 കൊല്ലകാലം ഈ നാട്ടിലുള്ള അനവധി ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളായി പിന്നെ പൗരന്മാരായി വളരുകയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുകയും ഇന്ന് ജീവിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന അനവധി ആളുകളുടെ ചരിത്രം കൂടിയാണ്. അവരെ വാർത്തെടുത്ത്, അവരെ അവരാക്കി, അങ്ങനെ അവരുടെ ചരിത്രം ഈ നാടിൻ്റെ ചരിത്രമായി മാറിയ ഒരു നൂറ്റാണ്ടിൻ്റെ കഥ പേറുന്ന ഒരു വലിയ കലാലയമാണ് ഈ വിദ്യാലയം. അതിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും നമുക്കൊക്കെ അഭിമാനമുണ്ട്. അതിനോടനുബന്ധമായിട്ടാണ് ഇന്നത്തെ ഈ ചടങ്ങ് നടക്കുന്നത്. അതിനോടനുബന്ധമായി ഒരു പുരാവസ്തു പ്രദർശനം, എക്സിബിഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പഴയകാലത്തുള്ള വസ്തുക്കളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിദ്യാലയം തന്നെ, അങ്ങനെ പറഞ്ഞാൽ ചരിത്രം തലയിൽ പേറുന്ന ഒരു പുരാ വസ്തുവാണ്, ചരിത്രം പേറുന്ന ഒരു സ്ഥാപനമാണ്. ആ കാലഘട്ടത്തിലുള്ള അന്നത്തെ ഉപയോഗത്തിലുള്ള പല പാട്ടുപെട്ടികളും ആയുധങ്ങളും ഉപകരണങ്ങളും ജലപ്പെട്ടിയും ഒക്കെ പ്രദർശിപ്പിച്ച് വളരെ ഭാവനാസമ്പന്നമായി സ്കൂളിൻ്റെ ഈ സെഞ്ചുറി ആഘോഷിക്കുന്ന അവരുടെ ഭാവനയെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കാണിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് അഭിമാനമുണ്ട്, ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് അഭിമാനമുണ്ട്, നാട്ടുകാർക്ക് അഭിമാനമുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. 2013 ജനപ്രതിനിധിയായ സമയത്ത്, ഗവൺമെൻറ്റിലുള്ള സമയത്ത് ഞാനിവിടെ വന്നതും അതുപോലെ തന്നെ അത് പറഞ്ഞ അത് അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഇവിടെ അനുസ്മരിച്ചു. അതിനു മുമ്പ് ഞാൻ ഈ വിദ്യാലയത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു, ഈ മലപ്പുറം മണ്ഡലത്തിൽ പണ്ട് ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് അച്ഛനമ്മലും വേങ്ങരയൊക്കെ ഒന്നായിരിക്കുന്ന സമയത്ത് മലപ്പുറം മണ്ഡലത്തിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്ത് ഉള്ള സമയത്ത്, അന്ന് മമതാജിയുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നു, വിദ്യാലയം വന്ന് കണ്ടിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങളിലൊക്കെ അന്നത്തെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ മുഴുവനായ ചരിത്രവും അതുപോലെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളും അറിയാം. പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്നത്തെ സ്ഥിതിയിൽ ഈ സമയത്തിന് അനുസരിച്ചുള്ള സൗകര്യവും കാര്യങ്ങളും പ്രൗഢിയും ആ വിദ്യാലയത്തിനില്ല. അതുണ്ടാക്കണമെന്ന നാട്ടുകാരുടെ ആഗ്രഹത്തിനോടൊപ്പം നിൽക്കാൻ തീർച്ചയായും ഞാൻ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറയാനാഗ്രഹിക്കുന്നു. കിട്ടിയ നിവേദനം അതുപോലെ തന്നെ വിദ്യാലയം വന്നു കണ്ട് സ്കൂളിൻ്റെ പ്രതിനിധികളും ജനപ്രതിനിധികളും പഞ്ചായത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സർവകക്ഷികളും ഇവിടെയുണ്ട്. നേതാക്കന്മാരെല്ലാവരുമായി കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ വിദ്യാലയം 100 കഴിയുമ്പോൾ ഒന്ന് ഉഷാറാക്കാൻ, അതിൻ്റെ ഇതാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് തീർച്ചയായും നമുക്ക് ആലോചിക്കാം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം, അതുപോലെ തന്നെ സ്ഥിരമായി ചെയ്യേണ്ട
സ്കൂളിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് സ്കൂളും അല്ല അല്ലേ, മാനേജ്മെന്റും അല്ല, രണ്ടും കെട്ട നിലയിൽ നിൽക്കുന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു വിദ്യാലയമാണ്. പക്ഷെ എന്തിനും ഒരു പോകുമ്പോഴുണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായി കൂടിയാലോചിച്ച് നമ്മൾ ഞാൻ വന്ന് കണ്ട് നമുക്ക് കൂടിയിരുന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഈ 100-ാം വാർഷികാവധി ഘട്ടത്തിലെങ്കിലും സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ നാട്ടുകാരുടെ തങ്ങളുടെ വിദ്യാലയം ഇത്രയും കാലം പിന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി വലിയ ചരിത്രമൊക്കെ എഴുതി വെച്ച ഈ നാടിൻ്റെ ചരിത്രം എഴുതി വെച്ച ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അത് ലളിതമാണെങ്കിലും വളരെ സമുചിതമായി ആഘോഷിക്കുന്ന നിങ്ങളുടെ ഉത്സാഹത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയും എക്സിബിഷനും ഒക്കെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാൻ എല്ലാവർക്കും നന്ദി. സ്വാഗത പ്രസംഗത്തിൽ ഒന്ന് രണ്ട് പേരുകൾ ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട്. എടക്കണ്ടൻ മുഹമ്മദ് കുട്ടി സാഹിബ്, വേങ്ങര സർവീസ് കോർപ്പറേറ്റ് ബാങ്കിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ ചുക്കൻ ഖദീജു പോലത്തെ ആളുകളെ വിട്ടിയിൽ ക്ഷമിക്കണം. അവർക്ക് കൂടി ഞാൻ സ്വാഗതം ആശംസിക്കും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഗഫൂർ അവർക്കളെ, കൺവീനർ കുഞ്ഞുമൈദീൻ, നല്ലവരായ നാട്ടുകാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, വെള്ളിയാഴ്ച സമയം വൈകിയതിൻ്റെ പേര് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ 100-ാം വാർഷികം സന്തോഷകരമായി 3 ദിവസം പിന്നിടുമ്പോൾ ഇതിന് നല്ലൊരു പ്രതിഫലം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.